ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനരഹിതമായി. ഇതോടെ നഗരമധ്യത്തിലെ മാലിന്യം മുഴുവൻ പെരിയാറിലേക്ക് തള്ളുന്നതായി പരാതി. പരിശോധിച്ച് തുടർ നടപടി കൈക്കൊള്ളുമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിന് സമീപത്തെ കടവിലാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് 12 വർഷം മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. നഗരത്തിലെ വിവിധ ഫ്ളാറ്റുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ ഈ പ്ലാന്റിലാണ് സംസ്കരിച്ചിരുന്നത്. എന്നാൽ വൻ പ്രവർത്തന ചെലവ് ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇടക്കാലത്ത് പ്രവർത്തനം നിർത്തിയതോടെ പ്ലാന്റിന്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ ചുറ്റുവട്ടത്തുള്ള മാലിന്യങ്ങൾ മുഴുവൻ പെരിയാറിലേക്ക് നേരിട്ട് ഒഴുകിയെത്തി തുടങ്ങി. കടവിൽ ബലിതർപ്പണം നടത്തി കുളിക്കാനൊരുങ്ങുന്നവർക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നതായി പരാതി ഉയർന്നു. വിശാല കൊച്ചിയിലേക്കുള്ള വാട്ടർ, അതായത് പൊതുജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് ഈ പ്രദേശത്തു നിന്നാണ്. അതുപോലും വക വയ്ക്കാതെ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യങ്ങളടക്കം ഫ്ളാറ്റുകളെല്ലാം മാലിന്യങ്ങൾ ഒഴുകി വരുന്നത് ഈ ആലുവ പുഴയിലേക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരെത്തി പെരിയാറിലെ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇത് ലാബിലേക്ക് അയച്ചു. പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.